ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാൻ ഒരു ഹെൽത്തി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചീരയും ചെറുപയറുമാണ്. ഒരു 4-5 ചുവട് ചീര ഇതേപോലെ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറുപയർ വേവിച്ചെടുത്തത്. പിന്നെ ഇതിന് ഒരു അരപ്പിന് വേണ്ടി 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4-5 ഉള്ളി, പിന്നെ ഒരു പച്ചമുളക്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതൊന്ന് തോരൽ ചതയ്ക്കുന്നത് പോലെ ചതച്ചെടുക്കണം. അപ്പം ഞാനതൊന്ന് ചതച്ചെടുക്കട്ടെ. അതുപോലെ തന്നെ ഈ ചീര അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ മാറ്റിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് എങ്ങനെയാണ് ഈ ചീരയും ചെറുപയറും വെച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരൻ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചീര ഞാൻ അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ സെപ്പറേറ്റ് ആക്കി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിരുന്ന തേങ്ങ, മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉള്ളിയും ചേർത്ത് ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീരത്തോരൻ തയ്യാറാക്കിയെടുക്കാം. തോരൻ തയ്യാറാക്കിയെടുക്കാനുള്ള പാത്രം ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ 1 സ്പൂൺ അരി ചേർത്ത് വറുത്തെടുക്കാറുണ്ട്. ഈ അരി ചേർത്ത് വറുത്തെടുക്കുക, തോരൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. 1 സ്പൂൺ അരി ഇട്ട് കൊടുക്കുക. കുത്തരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതൊന്നും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 2 വറ്റൻമുളക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 10-20 ഉള്ളി ഇതേപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോളയോ സവോളയുടെ പകുതിയോ ചേർത്താൽ മതി. അതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ചീരയുടെ തണ്ട് കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പയറ് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഈ തണ്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേനും അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് മൂപ്പിക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനും കൂടെയാണ്. ചീരത്തോരൻ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ചെറുപയർ ചേർത്തിട്ടാണ് ഞാൻ സാധാരണ ഇവിടെ തോരൻ തയ്യാറാക്കാറുള്ളത്. അതിൻ്റെ തണ്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ആ അരപ്പിന് പച്ച ചുവക്കൾ മാറ്റിയെടുക്കണം. ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ അരപ്പിൻ്റെ പച്ച ചുവയൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചീരയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ വന്ന് ഇളച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇതെല്ലാം മിക്സായിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ചീരയില ഇട്ട് കൊടുക്കാം. ചീരയില ഇട്ടതിന് ശേഷം അധികം കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. എല്ലാം കൂടെ മിക്സാക്കുക. ഇതിൻ്റെ ഉപ്പൊക്കെ ഈ സമയത്ത് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതൊരു 2 മിനിറ്റ് നേരം കൂടെ അടച്ച് വയ്ക്കുക. ആ ചീര ഒന്ന് ആവിയിൽ ഒന്ന് വാടി വരട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് അല്പം കുറവാണ്. അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട്, ചീരയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഹെൽത്തി ചീര ചെറുപയർ തോരൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.